നമസ്കാരം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ് എന്ത് കാരണത്താലാണെങ്കിലും ഇസ്ലാമിൻ്റെ വളർച്ച അതിവേഗമാണ് എല്ലാ മതങ്ങളും അല്പം സ്വല്പം വളരുന്നുണ്ട് പക്ഷേ ഇസ്ലാം വളരുന്ന വേഗതയിൽ മറ്റൊരു മതവും വളരുന്നില്ല പലതരത്തിലാണ് ഇസ്ലാം വളരുന്നത് ആ വളർച്ചയ്ക്ക് അല്പമെങ്കിലും ക്ഷീണമുണ്ടാക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മതം വിട്ടുപോകുന്നവരുടെ എണ്ണവും ഇസ്ലാമിലായതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം വിട്ടുപോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ വളർച്ച അമിതമാവാത്തത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ മുസ്ലിം ജനസംഖ്യ എഴുപത് ശതമാനം വളരുമെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റു മതങ്ങളും വളരുമെങ്കിലും ഇത്രയേറെ വേഗതയിൽ മറ്റൊരു മതവും വളരുന്നില്ല മുസ്ലിം സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു അതായത് ഒരു മുസ്ലിം സ്ത്രീ ശരാശരി രണ്ട് പോയിന്റ് ഒൻപത് കുട്ടികൾക്ക് ജന്മം നൽകുന്നു എന്നർത്ഥം ഇങ്ങനെ മുസ്ലിം സമുദായം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അരികു പറ്റി മുസ്ലിം തീവ്രവാദവും വളരുകയാണ് ഖുർആാനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചില ഹദീസുകൾ ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരെ കൊന്നും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയുമൊക്കെ എല്ലാവരും ആകണം എന്ന് വിശ്വസിക്കുന്നു പ്രവാചകന നിയമങ്ങൾ ലോകത്തിന്റെ നിയമങ്ങളാകണം എന്നാണ് അവർക്ക് സാഠ്യം മറ്റൊരു മതവും അവരുടെ മത നിയമങ്ങൾ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ നിയമമാക്കുന്നില്ല എവിടെയൊക്കെ ഇസ്ലാമിക രാജ്യഭരണമുണ്ടോ അവരുടെയൊക്കെ നിയമം ശരീരത്താണ് അതേസമയം ഒരു പ്രതിഭാസമുണ്ട് സിവിൽ നിയമങ്ങൾ നിലവിലുള്ള മറ്റു രാജ്യങ്ങളിൽ ഇസ്ലാം അവരുടെ നിയമത്തിന് വേണ്ടി പിടിവാശി കാട്ടുന്നത് അവരുടെ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും വേണ്ടി പിടിവാശി കാട്ടുന്നത് മുസ്ലിം വേട്ട എന്ന ആയുധം ഉപയോഗിച്ചാണ് ലോകത്തെവിടെയും മുസ്ലിമുകൾ വേട്ടയാടപ്പെടുന്നു എന്ന സങ്കല്പം അവർക്കുണ്ട് ഈ വേട്ടയാടൽ എന്ന തത്വശാസ്ത്രം അല്ലെങ്കിൽ ഈ ഇരവാദം അവർ ഉയർത്തുന്നത് തന്നെ അവരുടെ വളർച്ചയുടെ ഭാഗമാണ് അവരുടെ വളർച്ചയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രമായാണ് എന്ന് പലരും വിലയിരുത്തുന്നു ഇന്ത്യയിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ളവർ ഉയർത്തുന്ന വിഷയം മുസ്ലിമുകൾ വേട്ടയാടപ്പെടുന്നു എന്നതാണ് എന്നാൽ എവിടെയാണ് മുസ്ലിമുകൾ വേട്ടയാടപ്പെടുന്നത് രാജ്യത്തെ എല്ലാ മതത്തിൽപ്പെട്ടവരും ക്രൈമിനിരയാകുന്നുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ ക്രൈമിനിരയായാൽ അയാളുടെ മതം ഉയർത്തിക്കാട്ടി ഇവർ പ്രചരണം നടത്തും സംഘപരിവാർ ഫാസിസത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയും അങ്ങനെ സംഘപരിവാറിനെ പ്രതിരോധിക്കുകയാണ് മുസ്ലിമിൻ്റെ ധർമ്മം എന്നവർ വിശ്വസിക്കും അതിനുവേണ്ടി മറ്റ് വിഭാഗക്കാരെ കൂടെ ചേർക്കും ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് ഒപ്പം നിൽക്കും പ്രാദേശിക പാർട്ടികൾ സി പി എം അടക്കം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളെ വോട്ട് ബാങ്ക് കാട്ടി ഒപ്പം നിർത്തും അങ്ങനെ ഹിന്ദുത്വം ഒരു ഭീകരതയാണ് എന്നവർ വരുത്തി തീർക്കുന്നു ഇസ്ലാം ഇവിടെ വേട്ടയാടപ്പെടുകയാണ് എന്നും വരുത്തി തീർക്കുന്നു ഇത് ഇന്ത്യയിലെ മാത്രം പ്രതിഭാസമല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട മതം ഇവരുടെ ശത്രുവായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിമുകളെ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ വേട്ടയാടുകയാണെങ്കിൽ ഹിന്ദുക്കൾ ഇല്ലാത്ത മറ്റിടങ്ങളിൽ എങ്ങനെയാണ് മുസ്ലിമുകൾ വേട്ടയാടപ്പെടുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ അവർ വേട്ടയാടുന്നതിന് കണക്ക് ഒരിടത്തുമില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പാക്കിസ്ഥാനിൽ അടക്കം ഇറാനിൽ അടക്കം സൗദി അറേബ്യയിലടക്കം മറ്റ് മതങ്ങൾക്ക് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം പോലുമില്ല അത് നിശബ്ദമാക്കപ്പെടുന്നു അവരുടെ മൗലിക സ്വാതന്ത്ര്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുവിൻ്റെയും സിഖ്കാരന്റെയും ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് അവിടെ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല ഇറാനിലും സൗദി അറേബ്യയിലും മറ്റു മതങ്ങൾക്ക് സ്ഥാനമില്ല എന്നതാരും ചർച്ച ചെയ്യുന്നില്ല അതേസമയം വേറൊരു മതം ഭൂരിപക്ഷമായ സ്ഥലത്ത് അവർ ഇരവാദമുയർത്ത് ബോംബ് പൊട്ടിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി അസമാധാനം ഉണ്ടാക്കുന്നു അവിടുത്തെ ഉയർന്ന ജനാധിപത്യ ബോധം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന സ്വായത്തഭാവം അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള മനസ്സ് അതിന്റെ ഇരയായി മാറുകയാണ് അവർ ഇപ്പോൾ വലത് വംശീയ രാഷ്ട്രീയ പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നു സ്വീഡനിലും ഏറ്റവും ഒടുവിൽ ഇറ്റലിയിലും തീവ്ര വലത് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയത് ബ്രിട്ടനിൽ കൺസർവേറ്റീവുകൾ സ്ഥിരമായി ഭരിക്കുന്നത് ഒക്കെ ഈ പ്രവണതയുടെ ഭാഗമാണ് ഈ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എല്ലായിടത്തും ഇസ്ലാമിസ്റ്റുകൾ ആരെങ്കിലും ശത്രുവായി പ്രഖ്യാപിക്കുന്നത് എന്ന ചോദ്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനത് വായിക്കാം ആ കുറിപ്പിൽ പറയുന്നത് ശരിയല്ലേ എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു കൂട്ടർക്ക് മാത്രം ലോകത്ത് പ്രശ്നങ്ങളാണ് ഇസ്രയേലിൽ ജൂതന്മാരുമായി പ്രശ്നം ഫ്രാൻസിൽ ക്രിസ്ത്യാനികളുമായി പ്രശ്നം ഇന്ത്യയിൽ ഹിന്ദുക്കളുമായി പ്രശ്നം മ്യാൻമാറിൽ ചെന്നാൽ വായിൽ കോലിട്ട് കുത്തിയാൽ കടിക്കാത്ത ബുദ്ധന്മാരുമായി പ്രശ്നം ശ്രീലങ്കയിൽ സിംഹളീസുമായി പ്രശ്നം സിറിയയിൽ യസീദികളുമായി പ്രശ്നം ഇറാഖിൽ കുർദുകളുമായി പ്രശ്നം ഇറാനിൽ ഷിയകളുമായി പ്രശ്നം പരസ്പരം മത്സരം തന്നെയുണ്ട് ആര് കൂടുതൽ പൊട്ടിക്കും ആർക്ക് കൂടുതൽ ഹൂറി കിട്ടുമെന്ന് വളരെ പ്രധാനപ്പെട്ടതല്ലേ എല്ലായിടത്തും എങ്ങനെയാണ് ഇവരെ മാത്രം വേട്ടയാടുന്നു എന്നിവർ വിശ്വസിക്കുന്നത് അത് വേട്ടയാടുന്നു എന്ന് പറയപ്പെടുന്നവരുടെ കുഴപ്പമാണോ അതോ ഇരയാകുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ കുഴപ്പമാണോ ഈ ചോദ്യത്തിന് പ്രസക്തമാണ് ബുദ്ധന്മാർ ബുദ്ധമതത്തിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ പ്രശ്നമാണ് അവർക്ക് ആകപ്പാടെ കൈകാര്യം ചെയ്യുന്നത് ചൈന മാത്രമാണ് അവർ ഇരവാദം ഉയർത്തുന്നു മറ്റുള്ളിടത്തെ ചൈനയിൽ അവർ ഇരവാദം ഉയർത്തുന്നില്ല പേടിയാണ് ജോർദാനിൽ റൂസുകളുമായി പ്രശ്നം തൊണ്ണൂറ്റിനാല് ശതമാനം ഉള്ള ഫിലിപ്പീൻസിൽ അവരുമായി പ്രശ്നം ആഫ്രിക്കയിലുള്ള എല്ലാ ഗോത്രങ്ങളുമായി പ്രശ്നം ജോർദാനിൽ യാസീദികളുമായി പ്രശ്നം ഇറാഖിൽ കുർദുകളുമായി പ്രശ്നം യമനിൽ ബദുക്കളുമായി പ്രശ്നം ചൈനയിൽ ആകെ പ്രശ്നം പക്ഷെ മിണ്ടാൻ പറ്റില്ല ഫലസ്തീനിൽ ഹമാസും അൽക്കൊയ്ദിയും പ്രശ്നം ഇന്നേവരെ ജന്മത്തിൽ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ലാത്ത ജൂതനുമായി ലോക മുസ്ലിമുകൾക്കെല്ലാം പ്രശ്നം എന്തൊരു കോമഡി ഇനി അവർ മാത്രമുള്ള അഫ്ഗാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ചെന്നാലോ അവർക്കിടയിൽ തമ്മിൽ തമ്മിൽ പ്രശ്നം ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം ചെറിയൊരു കിതാബും അല്പം സമാധാന പ്രശ്നവും വാക്സിൻ എടുക്കാൻ ഒരു മതക്കാർക്ക് പ്രശ്നം വിവാഹപ്രായം കൂട്ടിയാൽ ഒരു മതക്കാർക്ക് പ്രശ്നം സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ ഒരു മതക്കാർക്ക് പ്രശ്നം ഏക സിവിൽ കോഡ് പ്രശ്നം എൻ ആർ സി എൻ പി ആർ പ്രശ്നം തുല്യ പിന്നോക്ക സംവരണം പ്രശ്നം സാമ്പത്തിക സംവരണം പ്രശ്നം ഹലാലല്ലാത്തത് പ്രശ്നം ജിഹാദ് അല്ലാത്തത് പ്രശ്നം കറുത്തപാറയല്ലാത്തത് പ്രശ്നം പാട്ടും ഡാൻസും സിനിമയും പ്രശ്നം മറ്റു മതക്കാരുടെ ഭക്ഷണം പ്രശ്നം മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ പ്രശ്നം ഒരു മതം മാത്രം എപ്പോഴും വേട്ടയാടപ്പെടുന്നു പോലും ഈ മതക്കാർക്ക് തൊട്ടതെല്ലാം പ്രശ്നമാണ് ബി ജെ പി ഭരിച്ചാൽ പ്രശ്നം ആധാർ പ്രശ്നം ആധാർ വോട്ടർ ഐ ഡി ആയി ലിങ്ക് ചെയ്താൽ പ്രശ്നം അന്യരാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുത്താൽ പ്രശ്നം ദേശീയ ഗാനം പ്രശ്നം ഭാരത് മാതാ കി ജെ പ്രശ്നം എന്തും പ്രശ്നം ഏതും പ്രശ്നം എന്നും പ്രശ്നം ഇനി ഇവർക്ക് പ്രശ്നമില്ലാത്ത വല്ല പ്രശ്നവും ഉണ്ടോ എന്ന് അന്വേഷണം നടത്തിയാലും പ്രശ്നമാകും ലോകത്തിൽ മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നക്കാർ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റിൽ വർഗീയത ഉണ്ടാവാം പക്ഷേ ഈ പോസ്റ്റിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രസക്തമല്ലേ എല്ലായിടത്തും എങ്ങനെയാണ് ഇരകളാവുന്നത് അതേസമയം എല്ലായിടത്തും എങ്ങനെയാണ് വളരുന്നത് ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ ഒരവകാശവും സംരക്ഷിക്കാത്തത് അതേക്കുറിച്ച് ചർച്ച പോലും വരാത്തത് ഈ പോപ്പുലർ ഫ്രണ്ടിന് വേട്ടയാടുന്ന കാലത്തെ മുസ്ലിം ഇനവാദമുയർത്തി ഇടതു വലതന്മാർ നേട്ടം കൊയ്യുന്ന കാലത്തെ ഇതും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്